അർബുദവുമായുള്ള പോരാട്ടം അവസാനിപ്പിച്ച് നന്ദു മഹാദേവ മരണത്തിന് കീഴടങ്ങി. അർബുദവുമായുള്ള പോരാട്ടത്തിനിടയിലും നിറഞ്ഞ ചിരിയുമായി പൊരുതുന്ന നന്ദു നിരവധി പേർക്ക് പ്രചോദനമായിരുന്നു. തിരിച്ചുവരവിൻ്റെ പ്രതീക്ഷകൾ അവസാനിപ്പിച്ച് വേദനകളില്ലാത്ത ലോകത്തേക്ക് നന്ദു മഹാദേവ യാത്രയായി. ക്യാൻസർ അതിജീവനത്തെക്കുറിച്ചുള്ള നന്ദുവിൻ്റെ പോസ്റ്റുകളെല്ലാം വൈറലായി മാറിയിരുന്നു. കോഴിക്കോട് MVR ക്യാൻസർ സെൻ്ററിൽ ശനിയാഴ്ച പുലർച്ചെ 3:30 അന്ത്യം. തിരുവനന്തപുരം ഭരതനൂർ സ്വദേശിയാണ് നന്ദു. അർബുദം നന്ദുവിൻ്റെ ശ്വാസകോശത്തെയും പിടിമുറുക്കിയതോടെയാണ് നന്ദുവിൻ്റെ ആരോഗ്യനില വഷളായത്. അതിജീവനം എന്ന കൂട്ടായ്മയുടെ മുഖ്യ സംഘാടകനായിരുന്നു നന്ദു. അർബുദത്തോടുള്ള തൻ്റെ പോരാട്ടത്തിൻ്റെ ഓരോ ഘട്ടവും നന്ദു സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു. നിരവധി പേരാണ് നന്ദുവിനെ സമൂഹ മാധ്യമങ്ങളിൽ പിന്തുടരുന്നത്. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും തോറ്റുകൊടുക്കരുത് എന്നാണ് നന്ദു പറഞ്ഞിരുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ സുപരിചിതനായ നന്ദു മഹാദേവ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. നന്ദുവിൻ്റെ മരണത്തിൻ്റെ ഞെട്ടലിലാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കമുള്ളത്. പലരും ആദരാഞ്ജലി പോസ്റ്റുകളിട്ടും പ്രണാമം അർപ്പിച്ചും തങ്ങളുടെ വിഷമം പങ്കുവെക്കുകയാണ്. പെട്ടെന്ന് വിയോഗവാർത്ത അറിഞ്ഞപ്പോൾ വിശ്വസിക്കാനായില്ല എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികളും വിഷമങ്ങളും വരുമ്പോൾ തളരുന്നവർക്കും തോറ്റുകൊടുക്കുന്നവർക്കും പാഠമായിരുന്നു നന്ദുവിൻ്റെ ജീവിതം. നന്ദുവിനെക്കുറിച്ചുള്ള കുറിപ്പുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിട്ടുള്ളത്. അതിജീവനത്തിൻ്റെ രാജകുമാരൻ യാത്രയായി. ഇന്ന് കറുത്ത ശനി. വേദനകളില്ലാത്ത ലോകത്തേക്ക് എൻ്റെ നന്ദുട്ടൻ പോയി. എൻ്റെ മോൻ്റെ അവസ്ഥ മോശമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഈശ്വരൻ്റെ കാലു പിടിച്ച് അപേക്ഷിച്ചു അവൻ്റെ ജീവൻ തിരിച്ചു നൽകണേന്ന്. പക്ഷേ പുകയരുത്, ജ്വലിക്കണം, തീയായി ആളിപ്പടരണം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവർക്കെല്ലാം ധൈര്യം കൊടുത്തിട്ട് നീ എവിടേക്കാണ് പോയത്? ഞങ്ങളെയെല്ലാം ഒറ്റയ്ക്കാക്കിയിട്ട്. നന്ദുട്ട, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല മോനെ. നിന്നെ ഒരു നോക്ക് കാണാൻ പോലും പറ്റില്ലല്ലോ. എനിക്ക് വയ്യ എൻ്റെ ദൈവമേ. നീ ഇത്രയും ക്രൂരനായി പോകുന്നത് എന്താണ്? എൻ്റെ അക്ഷരങ്ങൾ കണ്ണുനീരിൽ കുതിരുന്നു. എന്നും യശോദയെപ്പോലെ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് എന്നെ തനിച്ചാക്കി നീ എങ്ങോട്ടാണ് പോയതെന്നായിരുന്നു സീമാജി നായർ കുറിച്ചത്. അതിജീവനത്തിൻ്റെ രാജകുമാരന് പ്രണാമം. നീ ജ്വലിക്കും ഒരു നക്ഷത്രമായി അനേകായിരം പേരുടെ മനസ്സിൽ. പ്രത്യാശയുടെ പൊൻവെളിച്ചമായി തിളങ്ങാൻ നിനക്ക് സാധിച്ചു. നിന്റെ പുഞ്ചിരി മായുന്നില്ല. മറക്കില്ലൊരിക്കലും. ആത്മശക്തിയായി നീ തിളങ്ങട്ടെ മനസ്സിലെന്നും. ആത്മാവിന് നിത്യശാന്തി നേരുന്നു. കുടുംബത്തിന് പിടിച്ചു നിൽക്കാൻ ശക്തി നൽകി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അനീഷ് ദേവും നന്ദു മഹാദേവയെക്കുറിച്ചുള്ള കുറിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ശരീരത്തിൻ്റെ വേർപാടിന് ശേഷം കേട്ടത് തെറ്റായിരിക്കണേ എന്ന് ആഗ്രഹിച്ച വാർത്ത. ജീവിതത്തിൽ നമ്മളൊക്കെ ഏറ്റവും വലിയ വെല്ലുവിളിയായി കാണുന്ന ഒന്നാണ് നമുക്കൊക്കെ വരുന്ന അസുഖങ്ങൾ. എന്നാൽ അതിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു നന്ദുവിന്. ഇത്രയും കാലം ഓരോ സമയങ്ങളിലും ആ വെല്ലുവിളിയെ ചിരിച്ചുകൊണ്ട് നേരിട്ട ചെറുപ്പക്കാരൻ. ഒരുപാട് പേരുടെ പ്രചോദനമായിരുന്നു അവൻ. ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലെങ്കിലും അവൻ്റെ എഴുത്തുകളിൽ കൂടി നമുക്കവനെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഓരോ സമയത്തും വിധിയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോഴും നമ്മൾ അവന് ജയി വിളിച്ചുകൊണ്ടേയിരുന്നു. വിധിയോട് ഒരിക്കലും തോൽവി സമ്മതിക്കാത്ത പോരാളിയാണവൻ. മരണത്തെ നന്ദു ഭയപ്പെട്ടിരുന്നില്ല. ഓരോ പ്രാവശ്യവും ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് നന്ദു പറഞ്ഞിരുന്ന വാക്കുകൾ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് നിൽക്കുന്ന ലക്ഷങ്ങളുടെ മനസ്സിലേക്ക് ജീവിക്കാനുള്ള ശക്തി കടത്തിവിട്ടിരുന്നു. അവൻ്റെ വേർപാട് മലയാളികൾക്കൊരു തീരാവേദന ആണെങ്കിലും അവൻ്റെ ശരീരത്തെ മാത്രം തോൽപ്പിക്കാനേ വിധിക്ക് സാധിച്ചുള്ളൂ. മനസ്സ് അതൊരിക്കലും തോൽക്കില്ല. 1000 മനസ്സുകളിൽ അവൻ നൽകിയ ജീവിക്കാനുള്ള ഇച്ഛാശക്തിയിൽ കൂടി നന്ദു ജീവിക്കും. അങ്ങനെ അവൻ ഓരോ നിമിഷവും വിധിയെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കും. നീ ജീവിക്കും നന്ദു, നീ ജീവിക്കും. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്. Thank you.